ഭഗവാന്റെ സ്തുതി, സംഘർഷണദേവനോടുള്ള സ്തുതി തുടരുകയാണ്. യമാഹുരസ്യ സ്ഥിതി ജന്മ സംയമനം ഗൃഭിർവിഹീനം യമനന്ദമൃഷയ നവേദ സിദ്ധാർത്ഥമിവ ക്വചിത് സ്ഥിതം ഭൂമണ്ഡലം മൂർധ സഹസ്രധാമസു. സൃഷ്ടിസ്ഥിതി സംഹാരാദി കർമ്മങ്ങൾക്ക് കാരണമായും എന്നാൽ അവയുമായി ഒരു ബന്ധവും ഇല്ലാത്തവനായും വേദമന്ത്രങ്ങൾ ആരെയാണോ വർണ്ണിക്കുന്നത്, ഋഷികൾ അനന്തനെന്ന് ആരെയാണോ വിളിക്കുന്നത്, സഹസ്രഫണങ്ങളിൽ ഒന്നിൽ എങ്ങോ തങ്ങി നിൽക്കുന്ന ഭൂമണ്ഡലത്തെ ആരാണോ ഒരു കടുകുപോലെ കരുതുന്നത്, ആ നിനക്ക് നമസ്കാരം. സൃഷ്ടിസ്ഥിതി സംഹാരാദി കർമ്മങ്ങൾക്ക് കാരണമായും എന്നാൽ അവയുമായും ഒരു ബന്ധം ഇല്ലാത്തവനായും. സ്വപ്നം കാണുന്ന സമയത്ത് വാസ്തവത്തിൽ ഇതാണ് നമ്മൾ ചെയ്യണത്. ഈ സ്വപ്നത്തിൻ്റെ ഉദ്ഭവം, അതിൻ്റെ നിലനിൽപ്പ്, അതില്ലാതെയാവൽ, ഇതിന് മൂന്നിനും കാരണമായിരിക്കുന്നത് നമ്മുടെ ബോധമാണ്. എന്നാൽ വാസ്തവത്തിൽ സ്വപ്നത്തിൽ നടക്കുന്ന ഒരു സംഭവവുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഇല്ല. അതേപോലെ സൃഷ്ടിസ്ഥിതി സംഹാരാദി കർമ്മങ്ങൾക്ക് കാരണമായും, ഇത് മുഴുവൻ ഭഗവാന്റെ ബോധത്തെ ആശ്രയിച്ചാണ്, സംവിത്തിനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരാദി കർമ്മങ്ങൾക്ക് കാരണമായും എന്നാൽ അവയുമായും ഒരു ബന്ധവുമില്ലാത്തവനായും വേദമന്ത്രങ്ങൾ ആരെയാണോ വർണ്ണിക്കുന്നത്. വേദമന്ത്രങ്ങൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതനായും എന്നാൽ അതുമായിട്ട് ബന്ധമില്ലാത്തവനുമായി വർണ്ണിക്കുന്നത് ഈ അനന്തനെയാണ്. ആരെയാണോ വർണ്ണിക്കുന്നത്, ഋഷികൾ അനന്തനെന്ന് ആരെയാണോ വിളിക്കുന്നത്, സഹസ്രഫണങ്ങളിൽ, ആയിരം ഫലഫണങ്ങളിൽ ഒന്നിലെങ്ങോ തങ്ങി നിൽക്കുന്ന ഭൂമണ്ഡലത്തെ ആരാണോ ഒരു കടുകുപോലെ കരുതുന്നത്, ഈ ഭൂമണ്ഡലത്തെ ഒരു ചെറിയ കടുകുമണി എന്നോണമാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത്. ഭഗവാൻ അനായാസേനയാണ് ഭൂമിയെ തൻ്റെ ശിരസിൽ, ആയിരം ശിരസ്സുകളിലും കൂടിയല്ല, ഒരു ശിരസ്സുമുണ്ട്, ആയിരം ശിരസ്സുകൾ കൊണ്ടല്ല, ഒറ്റ ശിരസ് കൊണ്ടാണ് ഭൂമിയെ താങ്ങുന്നത്. എങ്ങോ തങ്ങി നിൽക്കുന്ന ഭൂമണ്ഡലത്തെ, സഹസ്രഫണങ്ങളിൽ ഒന്നിൽ എങ്ങോ തങ്ങി നിൽക്കുന്ന ഭൂമണ്ഡലത്തെ ആരാണോ ഒരു കടുകുപോലെ കരുതുന്നത്, ആ നിനക്ക് നമസ്കാരം. യസ്യാദ്യ ആസീദ് ഗുണവിഗ്രഹോ മഹാൻ വിജ്ഞാനധിഷ്ണ്യോ ഭഗവാനജഃ കില യത് സംവൃതോഹം ത്രിവൃതാ സ്വതേജസ വൈകാരികം താമസമൈന്ദ്രിയം സൃജേ. ആരുടെ മഹത്തത്വാദി ഗുണങ്ങളിൽ നിന്നാണോ സത്വഗുണാശ്രിതനായ ഭഗവാൻ ബ്രഹ്മാവ് സംഭവിച്ചത്, ആ ബ്രഹ്മാവിൽ നിന്ന് സംഭവിച്ച രുദ്രനായ ഈ ഞാനും ത്രിഗുണങ്ങൾ കൊണ്ട് വിഭൂതിരൂപത്തിലുള്ള മഹത്തത്വാദി വൈകാരിക ഗണത്തെയും ഭൂതസഞ്ചരിതത്തെയും ഇന്ദ്രിയ സമൂഹത്തെയും സൃഷ്ടിക്കുന്നു. ആരുടെ മഹത്തത്വാദി ഗുണങ്ങളിൽ നിന്നാണോ സത്വഗുണാശ്രിതനായ ഭഗവാൻ ബ്രഹ്മാവ് സംഭവിച്ചത്. ഇപ്പോൾ ഭഗവാൻ ബ്രഹ്മാവ് ശ്രീമൻ നാരായണനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ആ ബ്രഹ്മാവിൽ നിന്ന് സംഭവിച്ച രുദ്രനായ ഈ ഞാനും, ആ ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്നാണ് രുദ്രൻ ഉണ്ടാവുന്നത്, ഈ ഞാനും ത്രിഗുണങ്ങൾ കൊണ്ട് വിഭൂതി രൂപത്തിലുള്ള മഹത്തത്വാദി വൈകാരിക ഗണത്തെയും ഭൂതസഞ്ചയത്തെയും ഇന്ദ്രിയ സമൂഹത്തെയും സൃഷ്ടിക്കുന്നു. ഈ ത്രിഗുണങ്ങൾ കൊണ്ട്, സത്വരജസ്തമോ ഗുണങ്ങൾ കൊണ്ട് വിഭൂതി രൂപത്തിലുള്ള, വിഭൂതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യപ്രധാനം, ഐശ്വര്യത്തോടുകൂടിയ ഭഗവാന്റെ ഐശ്വര്യമാണത്, ഭഗവാന്റെ വിഭൂതിയാണത്. അപ്പം ത്രിഗുണങ്ങൾ കൊണ്ട് വിഭൂതി രൂപത്തിലുള്ള മഹത്തത്വാദി വൈകാരിക, പ്രകൃതിക്ക് വൈഷമ്യം വരുമ്പോഴാണ് മഹത്തത്വാദിയാകുന്നത്, അങ്ങനെ അത് ത്രിഗുണ സമ്മിശ്രമാണ്. ആ തത്വസമൂഹത്തെ, തത്വഗണത്തെയും അതിൻ്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഭൂതസഞ്ചയങ്ങളെയും, ഈ ലോകത്തിലുള്ള ചരാചരങ്ങളായിട്ടുള്ള എല്ലാത്തിനെയും ഇന്ദ്രിയ സമൂഹത്തെയും സൃഷ്ടിക്കുന്നു. ഈ ശ്രീരുദ്രൻ അങ്ങനെയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ച് സംഹരിച്ച് സൃഷ്ടിച്ച് നിലനിർത്തി സംഹരിക്കുന്നത്. ഏതേ വയം യസ്യ വശേ മഹാത്മന സ്ഥിതാ ശകുന്തായി വസൂത്രയന്ത്രിതാ മഹാനഹം വൈകൃത താമസേന്ദ്രിയാ സൃജാമ സർവേ യദനുഗ്രഹാദിതം
മഹാത്മാവായ നിന്റെ ചരടുവലിയാൽ ചലിക്കുന്ന യന്ത്രപക്ഷികളായ ഈ ഞങ്ങൾ നിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ടു മാത്രമാണ് മുമ്പ് പറഞ്ഞ മഹത്തത്വാദികളെയും ഭൂതസഞ്ചയങ്ങളെയും ഇന്ദ്രിയ സമൂഹത്തെയും സൃഷ്ടിക്കുന്നത്. 24 തത്വങ്ങളുടെ ചേരുവകളിൽ നിന്ന് ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ ഉരുത്തിരിച്ചു കൊണ്ടുവരുന്നതിന് ഞങ്ങൾക്ക് സാധിക്കുന്നത് നിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. നീ ചലിപ്പിക്കുന്ന, നീ ചരടുകളാൽ ചലിപ്പിക്കുന്ന യന്ത്ര പക്ഷികളാണ് ഞങ്ങൾ. അപ്പോൾ വാസ്തവത്തിൽ ഇവരിലൂടെയെല്ലാം, നമ്മളിലൂടെയെല്ലാം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കുന്നത് ഏകമായ ബോധസ്വരൂപൻ തന്നെയാണ്. നമ്മളിലൂടെയും അതാണ് നടക്കുന്നത്. നമ്മളിലൂടെയും നിരന്തരം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളും നിരന്തരം ഈ ലോകത്തെ സൃഷ്ടിക്കുകയും അതിനെ നിലനിർത്തുകയും അതിനെ സംഹരിക്കുകയും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനെല്ലാം എല്ലാവർക്കും സാധിക്കുന്നത് ഭഗവത് അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഭഗവാൻ എൻ്റെ കയ്യിലെ ചരടുകളിൽ ചലിക്കുന്ന യന്ത്രപക്ഷികൾ മാത്രമാണ് നമ്മൾ. ഭഗവാൻ ചരട് വലിക്കുമ്പോൾ ചലിക്കുന്നു. ഭഗവാനാണ് നമ്മളിൽ ഓരോരുത്തരിലൂടെയും പലതുമായി തീരുന്നതും അനുഭവിക്കുന്നതും. എന്നിർമ്മിതാം കർഹ്യപി കർമ്മപർവണീം മായാം ജനോയം ഗുരുസർഗമോഹിത ന വേദ നിസ്താരണ യോഗമഞ്ജസ തസ്മൈ നമസ്തേ വിലയോദയാത്മനേ. ഭാരിച്ച സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ട് മോഹിതരായി തീർന്ന ഈ ഞങ്ങൾക്ക് ആരുടെ മായാനിർമ്മിതമായ കർമ്മസഞ്ചയത്തെ അനായാസം തരണം ചെയ്യുവാനുള്ള യോഗം അറിയാൻ കഴിയുന്നില്ലയോ ആ വിലയോദയ സ്വരൂപിയായ നിനക്ക് നമസ്കാരം. ഭാരിച്ച സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ട് മോഹിതരായി തീർന്ന ഈ ഞങ്ങൾക്ക്, ഈ സൃഷ്ടികർമ്മത്തിൽ, ഈ പ്രപഞ്ച നിർമ്മാണത്തിൽ, ഇതിൻ്റെ പ്രക്രിയയിൽ, ഇതിനെ സൃഷ്ടിച്ച് നിലനിർത്തി ഇല്ലാതാക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ മോഹിതരായിത്തീരും. എത്ര ശ്രദ്ധിച്ചാലും കുറച്ചൊക്കെ മോഹമുണ്ടായി പോകും. അങ്ങനെ ഭാരിച്ച സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ട് മോഹിതരായിത്തീർന്ന ഈ ഞങ്ങൾക്ക് ആരുടെ മായാനിർമ്മിതമായ കർമ്മസഞ്ചയത്തെ അനായാസം തരണം ചെയ്യാനുള്ള യോഗം അറിയാൻ കഴിയുന്നില്ലയോ. ആ ഇതെല്ലാം ഭഗവാന്റെ മായാനിർമ്മിതമായിട്ടുള്ള കർമ്മ സഞ്ചയം ആണ്, ഭഗവാന്റെ ഇന്ദ്രജാലമാണ് ഈ കർമ്മ സഞ്ചയം. ഞങ്ങൾ പോലും അതിൽപ്പെട്ട് മോഹിതരായി തീർന്നു. അനായാസമായിട്ട് അതിനെ തരണം ചെയ്യാനുള്ള മാർഗവും ഞങ്ങൾക്കറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആരുടെ മായാനിർമ്മിതമായ കർമ്മസഞ്ചയത്തെ അനായാസം തരണം ചെയ്യാനുള്ള യോഗം അറിയാൻ കഴിയുന്നില്ലയോ ആ വിലയോദയ സ്വരൂപിയായ നിനക്ക് നമസ്കാരം. വിലയം ലയിച്ചു ചേരുന്ന ഉദയം ഉദിക്കുക. അപ്പം നമ്മുടെയൊക്കെ അല്പമായിട്ടുള്ള ബോധത്തിൻ്റെ ലയസ്ഥാനവും അതിൻ്റെ ഉദയസ്ഥാനവുമായ ഭഗവാന് നമസ്കാരം. പ്രപഞ്ചത്തെ മുഴുവൻ തന്നിലേക്ക് തന്നെ ലയിപ്പിച്ച് അതിനെ ഉദിപ്പിക്കുന്നവനായ ഭഗവാന് നമസ്കാരം. ഇവിടെ ഈ സ്തുതി അവസാനിക്കുകയാണ്. നാരായണ മഹർഷി നാരദരോട് തുടരുകയാണ്. നാരായണ ഉവാച, നാരായണൻ പറഞ്ഞു, ഇപ്രകാരം ഭഗവാൻ ദേവീഗണത്താൽ പരിസേവിതനായി ഇളാവൃതത്തിൻ്റെ പ്രഭുവായ സംഘർഷണനെ ഉപാസിക്കുന്നു. ദേവൻ പരിവാരങ്ങളാൽ സേവിതരാണ്. ആ ദേവനാകട്ടെ സംഘർഷണനെ ഉപാസിക്കുന്നു, ഇളാവൃതത്തിൻ്റെ പ്രഭുവായ സംഘർഷണനെ ഉപാസിക്കുന്നു. അതുപോലെ തന്നെ ധർമ്മപുത്രനായ ഭദ്രശ്രവസ്സും ആ കുലത്തിൻ്റെ അധിപതികളും ഭദ്രശ്രവസ്സിൻ്റെ സേവകന്മാരും ഭദ്രാശ്വവർഷത്തിൽ വാസുദേവൻ്റെ മൂർത്തിഭേദമെന്ന് വിശ്രുതമായ ഹയഗ്രീവൻ എന്നു പേരുള്ള മൂർത്തിയെ സമാധിയിൽ നിന്ന് അന്യമായ ബാഹ്യവ്യാപാരാദികളെ ഭക്തിപൂർവമുള്ള പൂജാദികൾ കൊണ്ട് തടഞ്ഞ് സ്തുതിക്കുകയും ഉപാസിക്കുകയും ചെയ്യുന്നു. ഇപ്പം നമുക്ക് ഇളാവൃതത്തിലുള്ള ഭവാനിയുടെ തോഴിമാരാൽ പരിസേവിതനായി
സംഘർഷനെ സ്തുതിക്കുന്നത് കാണാൻ സാധിച്ചു. ഇനിയിപ്പോൾ പറയുകയാണ്, അതുപോലെ ധർമ്മപുത്രനായ ഭദ്രശ്രവസും ആ കുലത്തിൻ്റെ അധിപതികളും ഭദ്രശ്രവസിൻ്റെ സേവകന്മാരും ഭദ്രാശ്വവർഷത്തിൽ വാസുദേവൻ്റെ മൂർത്തി ഭേദമെന്ന് വിശ്രുതമായ ഹയഗ്രീവൻ എന്നു പേരുള്ള മൂർത്തിയെ, വാസുദേവനും ചതുർവ്യൂഹങ്ങളിൽ പഞ്ചവ്യൂഹങ്ങളിൽ ഒന്നാണ്, വൈഷ്ണവ സൃഷ്ടി ക്രമത്തിൽ വരുന്ന വ്യൂഹങ്ങളിൽ ഒന്നാണ് വാസുദേവൻ. ആ വാസുദേവൻ്റെ മൂർത്തി ഭേദമാണ് ഹയഗ്രീവൻ. ആ മൂർത്തി ഹയഗ്രീവനെ ഉപാസിക്കുകയാണ് ഭദ്രശ്രവസ് മറ്റൊരിടത്തിരുന്ന് ചെയ്യുന്നത്. എന്തിനാണ് ആ മൂർത്തിയെ ഉപാസിക്കുന്നത്? സമാധിയിൽ നിന്ന് അന്യമായ ബാഹ്യവ്യാപാരാദികളെ ഭക്തിപൂർവമുള്ള പൂജാദികൾ കൊണ്ട് തടഞ്ഞ്, പൂജ ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. സമാധിയിൽ നിന്ന് അന്യമായിട്ടുള്ള ബാഹ്യ വ്യാപാരാദികളെ ഭക്തിപൂർവമുള്ള പൂജാദികൾ കൊണ്ട് തടഞ്ഞ് സ്തുതിക്കുകയും ഉപാസിക്കുകയും ചെയ്യുന്നു. സമാധിയിൽ നിന്ന് വ്യതിചലിക്കുവാൻ ഇടയാകുന്നത് പലതുമായിട്ട് ഇടപഴകുമ്പോഴാണ്. ഏകമായ ഒന്നിൽ നിന്ന് വ്യതിചലിക്കുന്നത് അനേകമായതുമായിട്ട് ഇടപഴകുമ്പോഴാണ്. അങ്ങനെ അനേകമായിട്ടുള്ളതുമായിട്ടുള്ള ഇടപെടലുകളെ തടയുകയാണ് പൂജ കൊണ്ട് ചെയ്യുന്നത്. ഭക്തിപൂർവമുള്ള പൂജാദികൾ കൊണ്ട്, വെറുതെ പൂജിച്ചിട്ട് മെക്കാനിക്കലായിട്ട് പൂജിച്ചിട്ട് കാര്യമില്ല. ആരെയാണോ പൂജിക്കുന്നത്, ആ പൂജിക്കപ്പെടുന്നതുമായിട്ടൊന്നായിത്തീരുവാനുള്ള തീവ്രാഭിനിവേശത്തോടുകൂടി വേണം പൂജിക്കാൻ. അപ്പോഴേ പൂജ ഫലപ്രദമാവുകയുള്ളൂ, അല്ലെങ്കിൽ കാട്ടിക്കൂട്ടലുകൾ ആകും. അപ്പോൾ അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അത് സമാധിയിൽ നിന്ന് വ്യതിചലിച്ചു പോകാതിരിക്കാനാണ്. സമാധിയിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ഇടയാക്കുന്ന അനേകങ്ങളെ കൊണ്ട് ഏകമായതിനെ പൂജിക്കുന്നു, ഭക്തിയോടുകൂടി അതിനെ സ്തുതിക്കുന്നു, അതിനെ ഉപാസിക്കുന്നു. അപ്പം അനേകങ്ങളിലേക്കുള്ള ശ്രദ്ധ ചിതറിപ്പോകുന്നത് തടയാൻ സാധിക്കും. ഭദ്രശ്രവസ ഊജു, ഭദ്രശ്രവസുകൾ പറഞ്ഞു, ഓം നമോ ഭഗവതേ ധർമായ ആത്മവിശോധനായ നമ ഇതി. അവരിങ്ങനെ പറഞ്ഞു, ഓം നമോ ഭഗവതേ ധർമായ ആത്മവിശോധനായ നമ. ഈ മന്ത്രം ജപിച്ചതിന് ശേഷം അവർ സ്തുതിക്കുകയാണ് ഭഗവാനെ. അഹോ ഭഗവാന്റെ വിശേഷ്ടിത്തങ്ങൾ എത്ര അത്ഭുതാവഹങ്ങൾ! ഈ മനുഷ്യർ കണ്ണു തുറന്നു നോക്കിക്കൊണ്ടിരുന്നിട്ടും അന്ധകനായ മൃത്യുവിനെ കാണുന്നില്ല, പുത്രനെയും വൃദ്ധനായ പിതാവിനെയും ദഹിപ്പിച്ചിട്ടും അവരുടെ ഇരുവരുടെയും ധനം കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിച്ച് പാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്നുവല്ലോ കഷ്ടം. ഭദ്രശ്രവസുകൾ പറയുകയാണ്, അഹോ ഭഗവാന്റെ വിശേഷ്ടിത്തങ്ങൾ എത്ര അത്ഭുതാവഹങ്ങൾ! അത്ഭുതമാണ്, നമ്മുടെ ചുറ്റും നോക്കിയാൽ ഈ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും വലിയ അത്ഭുതം എന്താ? ഈ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമാണ് ഇനി വർണ്ണിക്കാൻ പോകുന്ന അത്ഭുതം. ഈ മനുഷ്യർ കണ്ണു തുറന്നു നോക്കിക്കൊണ്ടിരുന്നിട്ടും അന്ധകനായ മൃത്യുവിനെ കാണുന്നില്ല. എല്ലാ മനുഷ്യരും ആശുപത്രി കിടക്കകളിൽ ICU വെന്റിലേറ്ററിലും കിടക്കുന്നവർ മാത്രമല്ല, എല്ലാ മനുഷ്യരും ആസന്ന മരണരാണ്. എപ്പം മരിക്കുമെന്ന് അറിയേലാന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അറിയാമായിരുന്ന ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളത് പരീക്ഷിത് മഹാരാജാവായിരുന്നു. മറ്റവർക്ക് ആർക്കും, ബാക്കി നമുക്ക് ആർക്കും എപ്പോഴാണ് മരിക്കുക നമ്മളെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധ്യമല്ല. മരണമുണ്ടാകുമെന്നുള്ളത് ഉറപ്പുമാണ്, എന്നിട്ടും നമ്മൾ അതനുസരിച്ചിട്ടല്ല പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തി വിശകലനം ചെയ്ത് നോക്കിയാൽ തോന്നും നമ്മൾ ഓരോരുത്തരും ചിരഞ്ജീവികളാണ് എന്ന്. അപ്പോൾ അതാണ് ആദ്യം ഇവിടെ എടുത്തു പറയണത്, അതാണ് ഏറ്റവും വലിയ അത്ഭുതവും. ഈ മനുഷ്യർ കണ്ണു തുറന്നു നോക്കിക്കൊണ്ടിരുന്നിട്ടും ജാഗ്രത അവസ്ഥയിലാണ് എന്ന് പറഞ്ഞിട്ടും അന്ധകനായ മൃത്യുവിനെ കാണുന്നില്ല. തൊട്ടടുത്ത് നിൽക്കുന്ന, എപ്പോൾ വേണമെങ്കിലും പിടികൂടാവുന്ന മരണത്തെ കാണുന്നില്ല. എന്നിട്ടോ പുത്രനെയും വൃദ്ധനായ പിതാവിനെയും ദഹിപ്പിച്ചിട്ടും, വൃദ്ധനായ പിതാവിനെയും പുത്രനെയും, അപ്പം മരണത്തിന് പ്രായമില്ല, പുത്രനെയും പിതാവിനെയും ദഹിപ്പിച്ചിട്ടും അവരുടെ ഇരുവരുടെയും ധനം കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിച്ച് പാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്നുവല്ലോ കഷ്ടം. തിരിച്ചറിവില്ലാതെ
ഏത് സമയവും മൃത്യുവിന് വിധേയരായി തീരും എന്ന തിരിച്ചറിവില്ലാതെ പാപകർമ്മങ്ങളിൽ മുഴുകി ജീവിക്കുകയാണ്. എന്താണ് ഈ പാപകർമ്മങ്ങൾ? ഈശ്വരനിൽ നിന്ന് അകറ്റുന്നത്, പരമമായ സൗഖ്യത്തെ ഇല്ലാതെയാക്കുന്ന കർമ്മങ്ങളിൽ സദാ നിരതരായി ജീവിക്കുകയാണ്. കഷ്ടം, അതിനേക്കാൾ ലോകത്ത് കഷ്ടതരമായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? അധ്യാത്മജ്ഞാനികളായ വിദ്വജ്ജനങ്ങൾ ഈ ജഗത്ത് നശ്വരമാണെന്ന് സ്വാനുഭവത്തിലൂടെ കാണുന്നു. അധ്യാത്മജ്ഞാനികളായ സജ്ജനങ്ങൾ, വിദ്വജ്ജനങ്ങൾ, അധ്യാത്മജ്ഞാനികളായ വിദ്വജ്ജനങ്ങൾ ഈ ജഗത്ത് നശ്വരമാണെന്ന് സ്വാനുഭവത്തിലൂടെ കാണുന്നു. ചുറ്റും നോക്കിയാൽ ഏതൊരാൾക്കും ഈ അറിവ് ഉണ്ടാവുന്നതാണ്. ഇത് നശ്വരമാണ്, ക്ഷണികമാണ്, ഇതിൽ സ്ഥിരതയില്ല. ഈ സ്ഥിരതയില്ലാത്ത ലോകാനുഭവങ്ങളിൽ സ്ഥിരത തേടുന്നതാണ് ദുഃഖത്തിന് കാരണം. ഇത് അധ്യാത്മജ്ഞാനികൾ ആയ വിദ്വജ്ജനങ്ങൾ അനുഭവത്തിലൂടെ, അവരുടെ സ്വാനുഭവത്തിലൂടെ തിരിച്ചറിയുന്നു. പണ്ഡിതന്മാർ ഇത് നശ്വരമാണെന്ന് പറയുകയും ചെയ്യുന്നു. എന്നിട്ടും ഹേ അജ, നിന്റെ മായയാൽ മനുഷ്യർ മുഗ്ധരായി തീരുന്നു. ഇത് പകൽ വെളിച്ചം പോലെ സ്പഷ്ടമായിട്ടും ആരും കാണുന്നില്ല. അത് നിന്റെ കളി മാത്രം ആണ്. നിന്റെ കർമ്മങ്ങൾ അത്ഭുതകരങ്ങൾ തന്നെ. ആ നിന്നെ ഞാനിതാ നമസ്കരിക്കുന്നു. പകൽ വെളിച്ചം പോലെ സ്പഷ്ടമായിരുന്നിട്ടും അതിനെ തിരിച്ചറിയാതെ ജീവജാലങ്ങൾ പലതും ചെയ്യുന്നത് നിന്റെ കേളി നിമിത്തമാണ്, നിന്റെ ക്രീഡയാണ്, നിന്റെ കളി നിമിത്തമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിന്റെ കർമ്മങ്ങൾ അത്ഭുതകരങ്ങൾ തന്നെ. എത്ര അത്ഭുതകരങ്ങളായ കാര്യങ്ങളാണ് നീ ചെയ്യുന്നത്. ആ നിന്നെ ഞാനിതാ നമസ്കരിക്കുന്നു. ഈ വിശ്വത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവ് നീയാണെങ്കിലും നിർലേപനാണ് നീയെന്ന് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു. സർവാത്മാവും കാര്യരൂപമായ ജഗത്തിന് കാരണവുമായിരിക്കുന്ന നീ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുന്നുവെങ്കിലും അതിനോട് ബന്ധമില്ലാത്തവനായിരിക്കുന്നതിൽ അത്ഭുതം എന്തുള്ളൂ? ഈ വിശ്വത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവ് നീയാണെങ്കിലും, സ്വപ്നത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത് പോലെ, എന്നാൽ അതുമായിട്ട് ബന്ധമില്ലാതിരിക്കുന്നത് പോലെ നീയാണെങ്കിലും നിർലേപനാണ് നീയെന്ന് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു. അറിവ് ശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നു. സർവാത്മാവും കാര്യരൂപമായ ജഗത്തിന് കാരണവുമായിരിക്കുന്ന നീ, എല്ലാത്തിൻ്റെയും ആത്മസ്വരൂപവും ഇതിനെല്ലാം കാരണരൂപവുമായിരിക്കുന്ന നീ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുന്നുവെങ്കിലും അതിനോട് ബന്ധമില്ലാത്തവനായിരിക്കുന്നതിൽ അത്ഭുതം എന്തുള്ളൂ? നീ സാധാരണ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുന്നവർക്ക് അവരുടെ സൃഷ്ടിയോട് ഒരു താത്പര്യം കൂടുതലുണ്ടാകും. ഭഗവാന് പക്ഷേ അതുണ്ടാവില്ല. എന്താ കാരണം? എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്. അപ്പോൾ ഇതിൽ ഏതിനോടെങ്കിലും ഒരു താല്പര്യ കൂടുതൽ ഉണ്ടാകേണ്ടെന്ന ആവശ്യമില്ല. ഒരേപോലെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഈയാമ്പാറ്റകളെയും ആമയെയും ആനയെയും നമ്മളെയും ഒക്കെ ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നിനോടൊരു പ്രത്യേക താല്പര്യം ഉണ്ടാകേണ്ടെന്ന ആവശ്യമില്ല. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാണ്. കാരണം നമ്മൾ സൃഷ്ടിക്കുന്നതിൽ ചിലതിനോട് നമുക്ക് താല്പര്യ കൂടുതൽ, നമ്മുടെ സൃഷ്ടികളോടൊരു താല്പര്യ കൂടുതൽ ഉണ്ടാകും, അതിൽ ചിലതിനോട് കൂടുതൽ താല്പര്യം നമുക്കുണ്ടാകും. പക്ഷെ ഭഗവാൻ അതില്ല. അതിൽ അത്ഭുതം എന്താ ഉള്ളത്? അത്ഭുതമൊന്നുമില്ല. കൽപ്പാന്തകാലത്ത് ദൈത്യൻ അപഹരിച്ചു കൊണ്ടുപോയ വേദങ്ങളെ ഹയഗ്രീവനായി അവതരിച്ച് രസാതലത്തിൽ നിന്ന് വീണ്ടെടുത്ത് അവയെ യാചിച്ച ബ്രഹ്മാവിന് നൽകിയതാരോ ആ സത്യസങ്കല്പനായ നിനക്ക് നമസ്കാരം. കൽപ്പാന്തകാലത്ത് ഹയഗ്രീവൻ എന്ന ഒരു ദൈത്യ രാക്ഷസൻ വേദങ്ങൾ മുഴുവൻ അപഹരിച്ചു കൊണ്ടുപോയി. ആ ഹയഗ്രീവൻ ഒരു വരവും നേടിയിരുന്നു. തൻ്റെ പേരിനോടും രൂപത്തോടും സാദൃശ്യമുള്ള ഒരാൾക്ക് മാത്രമേ തന്നെ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പം അങ്ങനെയാണ് ഭഗവാൻ ഹയഗ്രീവനായി തീരുന്നത്. അങ്ങനെ ഹയഗ്രീവനായി തീർന്ന് ആ ഹയാസുരനെ നിഗ്രഹിച്ച്, ഹയഗ്രീവാസുരനെ നിഗ്രഹിച്ച് വേദങ്ങളെ രസാതലത്തിൽ നിന്ന് വീണ്ടെടുത്തു. രസാതലത്തിൽ നിന്ന് വീണ്ടെടുത്ത് അവയെ യാചിച്ച ബ്രഹ്മാവിന്, അവയെ ചോദിച്ച് അഭ്യർത്ഥിച്ച ബ്രഹ്മാവിന് നൽകിയതാരോ ആ സത്യസങ്കല്പനായ നിനക്ക് നമസ്കാരം. ഭദ്രശ്രവസുകൾ ഹയശീർഷനായ ഹരിയെ ഇപ്രകാരം വാഴ്ത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഗുണവർഗണങ്ങളെ വർണ്ണിക്കുകയും ചെയ്യുന്നു.
അവരുടെ ഈ ചരിതം പഠിക്കുന്നവരും അന്യരെ കേൾപ്പിക്കുന്നവരും പാപ കഞ്ചുകം വെടിഞ്ഞ് ദേവീലോകം പ്രാപിക്കും. അപ്പോൾ ഈ കഥ കേൾക്കുന്നവരും പറയുന്ന ആൾക്കാരും ദേവീലോകം പ്രാപിക്കുമെന്നാണ്. ഈ ഇവിടെ ഹയശ ഓരോ രാജ്യങ്ങളിലും ഓരോ ദേവതയെ ഉപാസിച്ച് ആൾക്കാർ കഴിയുകയാണ്. ഈ കഥകൾ പഠിക്കുന്നവരും ശ്രദ്ധിച്ച് കേൾക്കുന്നവരും പഠിക്കുന്നവരും അന്യരെ കേൾപ്പിക്കുന്നവരും പാപ കഞ്ചുക്കം വിടിഞ്ഞ് പാപമെല്ലാം ഇല്ലാതെയായി ദേവീലോകത്തെ പ്രാപിക്കും. ഇവിടെ ശ്രീദേവീ ഭാഗവതം 8-ാം സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ഇത് ശ്രീദേവീ ഭാഗവതേ 8-ാം സ്കന്ധേ 8-ാമോധ്യായം.